പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 14 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഇതിന് മുന്നോടിയായി 13 വാരാണസിയിൽ റോഡ് ഷോയും നടത്തും. വിവരങ്ങളുമായി അമേഠിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, ഇപ്പോൾ 14-ാം തീയതി പ്രധാനമന്ത്രി നോമിനേഷൻ സമർപ്പിക്കുകയാണ്. തീർച്ചയായും പ്രധാനമന്ത്രിയുടെ നോമിനേഷൻ എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരത്തിൻ്റെ ഒരു നോമിനേഷൻ തന്നെയാണ്. എങ്ങനെയാണ് ഈ നോമിനേഷൻ്റെ പ്രാഥമികമായ ഒരു വിലയിരുത്തൽ നമുക്ക് നടത്തേണ്ടത്? അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ ആ നോമിനേഷൻ ഉണ്ടാക്കുന്ന ചലനങ്ങളും. ഐസൻ, ഈ തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിലേക്ക് മത്സരിക്കുന്നതിനായി തെരഞ്ഞെടുത്തത് ഭാരതത്തിൻ്റെ ആത്മീയ തലസ്ഥാനമായിട്ടുള്ള വാരണാസിയാണ്. വാരണാസിയിൽ അദ്ദേഹം ഈ മാസം 13 എത്തുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യത്തെ വാരണാസി സന്ദർശനമാണ്. മാത്രമല്ല 2 ദിവസം അദ്ദേഹം വാരണാസിയിൽ ഉണ്ടാകും. 13-ാം തീയതി ഒരു പടുകൂറ്റൻ റോഡ് ഷോ അവിടെ പ്രധാനമന്ത്രി നടത്തുന്നുണ്ട്. നമുക്കറിയാം, അദ്ദേഹം ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും വാരണാസിയിലെത്തുകയും അവിടെ ഒരു വലിയ റോഡ് ഷോ നടത്തുകയും ചെയ്യാറുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മറ്റൊരു തീർത്ഥാടന കേന്ദ്രമായ അയോധ്യയിൽ പ്രധാനമന്ത്രിയുടെ പടുകൂറ്റൻ റോഡ് ഷോ നടന്നിരുന്നു. അതിനുശേഷമാണ് 13-ാം തീയതി പൂർവാഞ്ചൽ ബെൽറ്റിലെ ഏറ്റവും അവസാനത്ത് നിൽക്കുന്ന പ്രദേശമായിട്ടുള്ള വാരണാസിയിൽ റോഡ് ഷോ നടക്കുന്നത്. അതിനുശേഷം 14-ാം തീയതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. ഒപ്പം യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് 12-ാം തീയതി ഞാനിപ്പോൾ നിൽക്കുന്ന അമേഠിയിലേക്കും എത്തുന്നുണ്ട്. അമേഠിയിൽ സ്മൃതി ഇറാനിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് 12-ാം തീയതി അമേഠിയിലേക്ക് വരുന്നത്. എന്തായാലും ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് വലിയ പ്രചരണം ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ്. 80 ലോക്സഭാ മണ്ഡലങ്ങളുള്ള യു പി നമുക്കറിയാം ഭാരതത്തിലെ ഏറ്റവും അധികം ജനസംഖ്യയുള്ളതും ഏറ്റവും അധികം ലോക്സഭാ മണ്ഡലങ്ങൾ നിലനിൽക്കുന്നതുമായ സംസ്ഥാനമാണ്. അതിനാൽ ഉത്തർപ്രദേശിൽ മേധാവിത്വം നേടുന്ന പാർട്ടികൾക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്താൻ കഴിയും എന്നത് മുൻകാല ഭാരതത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അതിനാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യു പിയിൽ മേധാവിത്വം നേടുവാനുള്ള ശ്രമം കാലാകാലങ്ങളായി തെരഞ്ഞെടുപ്പ് ഗോതയിൽ നടത്തുന്നു. അതിനാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇത്തവണയും അദ്ദേഹം ഉത്തർപ്രദേശിലെ പൂർവാഞ്ചൽ മേഖലയിലെ വാരണാസി മണ്ഡലമാണ് തെരഞ്ഞെടുത്തത്. അതോടൊപ്പം നമുക്കറിയാം സ്മൃതി ഇറാനി അമേഠിയിൽ മത്സരിക്കുന്നുണ്ട്. അങ്ങനെ ബി ജെ പിയുടെ പല പ്രമുഖ വ്യക്തിത്വങ്ങളും ജനവിധി തേടുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ആ ഉത്തർപ്രദേശിൽ 7 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടക്കുന്നു. അതിൽ അവസാന ഫേസ് നടക്കുന്നത് ജൂൺ 1-ാം തീയതിയാണ്. ആ ജൂൺ 1-നാണ് പ്രധാനമന്ത്രിയുടെ സ്വന്തം ലോക്സഭാ മണ്ഡലമായ വാരണാസിയിൽ വോട്ടെടുപ്പ് നടക്കുക. ഐസർ ഗൗതം, വേറൊരു പ്രധാന കാര്യം കൂടി ചോദിക്കാനുള്ളത്, അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം അല്ലെങ്കിൽ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടന്നതിന് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് അയോധ്യയിലെ ആ ഒരു സാന്നിധ്യം, രാമക്ഷേത്ര രാമലല്ലയുടെ സാന്നിധ്യം, ആ സാന്നിധ്യം ആ യു പിയിലെ തന്നെ, യു പിയിലും ഭാരതത്തിൽ മൊത്തവും വലിയൊരു സ്വാധീനം ചെലുത്തിയൊരു സംഭവമാണ്. ആ സംഭവത്തിൽ ഈ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ സാധ്യത അല്ലെങ്കിൽ ആ വാഗ്ദാനം പാലിച്ചതിൻ്റെ ആ ഒരു അതിൻ്റെ ഒരു പ്രതികരണം എത്തരത്തിലായിരിക്കും യു പിയിൽ ഉണ്ടാകുക? ഐസൻ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങളിലൊന്ന് ഏതാണ്ട് 500 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചു എന്നുള്ളതാണ്. ബി ജെ പിയുടെ രാഷ്ട്രീയ വളർച്ചയിൽ തന്നെ വളരെ നിർണായകമായിട്ടുള്ളൊരു വിഷയമാണ് അയോധ്യ രാമജന്മഭൂമി മുന്നേറ്റം. 1980 രൂപീകൃതമായ ബി ജെ പി പിന്നീട് ഓരോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം ഒരു ഉറപ്പായി പ്രകടന പത്രികയിൽ നൽകുന്നത് നമ്മൾ കാണുന്നുണ്ട്. 84 വിശ്വഹിന്ദു പരിഷത്ത് രാമജന്മഭൂമി മുന്നേറ്റം ഏറ്റെടുത്തതിന് ശേഷം പിന്നീട് ബി ജെ പി 80-കളുടെ അവസാനത്തിൽ അത് രാഷ്ട്രീയമായി തന്നെ ഏറ്റെടുക്കുകയും പാർട്ടിയുടെ സ്ഥാപക നേതാവായ ലാൽകൃഷ്ണ അഡ്വാനിയെ പോലുള്ള നേതാക്കൾ സോമനാഥിൽ നിന്നും അയോധ്യ ലക്ഷ്യമാക്കി രാമരഥയാത്ര 1990 സെപ്റ്റംബർ 25 സോമനാഥിൽ നിന്നും ആരംഭിച്ച ആ രഥയാത്ര പിന്നീട് ബി ജെ പിക്ക് രാഷ്ട്രീയമായി ഗ്രാഫ് മുകളിലേക്ക് ഉയർത്തുവാൻ അത് വഴിവെച്ചു എന്നതൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. പക്ഷേ പിന്നീട് വാജ്പേയിയുടെ നേതൃത്വത്തിൽ 96-ലും 98-ലും 99-ലും സർക്കാർ രൂപീകരിച്ചുവെങ്കിലും അതൊരു ബി ജെ പി സർക്കാർ എന്ന് നമുക്ക് ഒരിക്കലും അതിനെ പറയാൻ സാധിക്കത്തില്ല. അത് എൻ ഡി എയുടെ സർക്കാരായിരുന്നു. കാരണം ബി ജെ പിക്ക് 182 സീറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്, ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. പക്ഷേ 2014 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 282 സീറ്റുകൾ നേടി, പിന്നീട് 2019 303. ഇത് രണ്ടും ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടിയുള്ള ബി ജെ പിയുടെ സർക്കാരാണ് രാജ്യം ഭരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ ബി ജെ പിയുടെ ഏറ്റവും പ്രഖ്യാപിതമായിട്ടുള്ള
നയങ്ങളിലൊന്നായിട്ടുള്ള അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം അതിപ്പോൾ പൂർത്തിയായിരിക്കുന്നു എന്ന് മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ മുഖ്യ യജമാനനായി ഇരുന്നുകൊണ്ടാണ് കഴിഞ്ഞ ജനുവരി മാസം 21 അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിൽ പുനർനിർമ്മിച്ച രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും BJP അത് ഉയർത്തിക്കാണിക്കുന്നുവെന്നത് സ്വാഭാവികമാണ്. ഇന്നിപ്പോൾ ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ സംസാരിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആണെങ്കിലും തെരഞ്ഞെടുപ്പ് റാലികളിൽ തുടർച്ചയായി സംസാരിക്കുന്ന UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആണെങ്കിലും ഇവരെല്ലാം തന്നെ അയോധ്യയിൽ രാമക്ഷേത്രം BJP നിർമ്മിച്ചു എന്നത് സംബന്ധിച്ച് ജനങ്ങളിലേക്ക് വിശദീകരിക്കുന്നുണ്ട്. അത് സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ BJP വലിയ തോതിൽ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഐസൻ തീർച്ചയായും ഗൗതം ഇപ്പോൾ ഉള്ളത് അമേഠിയിലാണുള്ളത്. സ്വാഭാവികമായും അമേഠിയിലെ വിഷയങ്ങൾ തന്നെയാണ് ഏറെ ഗൗരവമർഹിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അമേഠിയിലല്ല രാഹുൽ മത്സരിക്കുന്നത് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ്. നിലവിൽ അമേഠിയിലെ സാഹചര്യം നമുക്കറിയാവുന്നതാണ്. സ്മൃതി ഇറാനി തന്നെ ജനം TV നൽകിയ അഭിമുഖത്തിൽ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ഇത്തരത്തിലൊരു ധാർഷ്ട്യമാണ് അമേഠിയിൽ വീണ്ടും മത്സരിക്കുമെന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാട് എന്നൊക്കെ. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി നിലവിൽ ആ അമേഠിയിൽ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ പോലും ധൈര്യമില്ലാത്തൊരവസ്ഥയിലായിരിക്കുന്നു. എന്താണ് അമേഠിയിലെ വിശേഷങ്ങൾ? അതായത് വയനാട്ടിൽ അദ്ദേഹം മത്സരിക്കുന്നുണ്ട്, അമേഠിയിൽ നിന്ന് കഴിഞ്ഞ വർഷം തന്നെ തോറ്റേ പിന്മാറിയതാണ്. ഇപ്പോൾ റായ്ബറേലിയിൽ വീണ്ടും മത്സരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ അമേഠിയിലെ വിജയ സാധ്യത എത്ര കണ്ടുണ്ട്? സ്മൃതി ഇറാനിയുടെ പ്രവർത്തന മികവ് എത്ര കണ്ടുണ്ട്? ഐസൻ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ സത്യത്തിൽ ഒരു തീപാർന്ന മത്സരം നടക്കുന്നില്ല എന്നതാണ് വസ്തുത. നേരത്തെ ഐസൻ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു, അതായത് റായ്ബറേലിയിലേക്ക് അമേഠിയിലേക്ക് BJP ശരിക്കും വെല്ലുവിളിക്കുകയായിരുന്നു രാഹുലിനെ. സ്മൃതി ഇറാനി പലതവണ വെല്ലുവിളിച്ചു, പക്ഷേ ആ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ രാഹുൽ തയ്യാറായില്ല. അതോടുകൂടി അമേഠിയിൽ ഒരു കനത്ത മത്സരം ഒഴിവായിരിക്കുന്നു. കാരണം BJP അല്ലെങ്കിൽ തന്നെ ഇനി രാഹുൽ വന്നാൽ തന്നെ BJP തന്നെ ജയിക്കും, പക്ഷെ ഒരു മത്സരം അവിടെ സ്വാഭാവികമായും ഉണ്ടായേനെ, പക്ഷെ അതില്ല. ഇപ്പോൾ നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്തനായിട്ടുള്ള KL ശർമ്മയാണ് മത്സരിക്കുന്നത്. അദ്ദേഹം ഒരു ജനകീയ അടിത്തറയുള്ള വ്യക്തിയൊന്നുമല്ല, മറിച്ച് സോണിയാഗാന്ധിയുടെ മാനേജർ ആയിരുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മികവായി കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ജനങ്ങൾക്കിടയിൽ കാര്യമായ സ്വാധീനമോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അറിയുന്നതോ ആയ ഒരു നേതാവല്ല ഇദ്ദേഹം എന്നത് അമേഠിയിലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വാശിയേറിയ മത്സരത്തെ ഇല്ലാതാക്കിയെന്ന് വേണം നമുക്ക് അമേഠിയിൽ നിൽക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റായ്ബറേലിയിൽ രാഹുൽ മത്സരിക്കുന്നുണ്ട്, അവിടെയും BJP വലിയ വെല്ലുവിളി കോൺഗ്രസിന് ഉയർത്തുന്നു. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഏതാണ്ട് 1.5 ലക്ഷം വോട്ടുകൾക്ക് മാത്രമാണ് സോണിയ കടന്നുകൂടിയത്. അതിന് മുൻപുള്ള തെരഞ്ഞെടുപ്പുകളിലെ സോണിയയുടെ ഭൂരിപക്ഷം നോക്കിക്കഴിഞ്ഞാൽ അത് 3 ലക്ഷവും 4 ലക്ഷവും ഒക്കെയാണ്. പക്ഷേ കഴിഞ്ഞ തവണ ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ടുള്ള ദിനേശ് പ്രതാപ് സിംഗ് തന്നെ സോണിയയുടെ ഭൂരിപക്ഷം വല്ലാതെ കുറച്ചിരുന്നു. അതിനാൽ റായ്ബറേലിയിൽ പോലും ഒരുപക്ഷെ BJP ഒരു അട്ടിമറി വിജയം നേടുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. ഏതായാലും വയനാട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP അമേഠിയിലും പ്രചരണ വിഷയമാക്കുന്നുണ്ട്. BJP സ്മൃതി ഇറാനിയും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് വയനാട്ടിലെ ജനങ്ങളോട് ഇത്തരത്തിൽ രാഹുൽ രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുമെന്ന കാര്യം വ്യക്തമാക്കിയിരുന്നില്ല എന്നുള്ളതാണ്. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുള്ള പ്രചരണം.